നമസ്കാരം ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തെ നടുക്കിയ ദുരന്തമായ ഹിരോഷിമയിലെ അണുബോംബാക്രമണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനായിരുന്നു ഓഗസ്റ്റ് ആറ് ഒൻപത് തീയതികളിൽ ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമ നാഗസാക്കി എന്നിവിടങ്ങളിൽ യഥാക്രമം രണ്ട് അണുവായുധങ്ങൾ പൊട്ടിത്തെറിച്ചു രണ്ട് ആക്രമണങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടമായി പകുതിയോളം മരണങ്ങളും ആദ്യ ദിവസം തന്നെ സംഭവിച്ചു പൊള്ളൽ റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങൾ മറ്റു പരിക്കുകൾ അസുഖം പോഷകാഹാരക്കുറവ് എന്നിവയാൽ ധാരാളം ആളുകൾ മാസങ്ങളോളം മരണത്തിന് കീഴടങ്ങിക്കൊണ്ടേയിരുന്നു മോഡേൺ ഇന്ത്യയുടെ ഒരാളായ സുരേന്ദ്രനാഥ് ബാനർജി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനായിരുന്നു കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു ബാനർജി ആധുനിക ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളായി ബാനർജിയെ കണക്കാക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനകളിലൊന്നായ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ സ്ഥാപകൻ കൂടിയായിരുന്നു ഇദ്ദേഹം ഒടുവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായി രാഷ്ട്രഗുരു എന്നും സുരേന്ദ്രനാഥ് ബാനർജി അറിയപ്പെട്ടിരുന്നു കെ പി ആർ ഗോപാലൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് ആറിനായിരുന്നു വടക്കേ മലബാറിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു കെ പി ആർ കുന്നത്ത് പുതിയ വീട്ടിൽ രാമപുരത്ത് ഗോപാലൻ എന്ന കെ പി ആർ ഗോപാലിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മോറാഴ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ഗാന്ധിജി അടക്കമുള്ളവരുടെ ഇടപെടൽ മൂലം ശിക്ഷ ഒഴിവാക്കുകയും ചെയ്തു മലബാർ കർഷക സംഘത്തിൻ്റെ സംഘാടകൻ മലബാർ ജില്ലാ ബോർഡംഗം അംഗം കെ പി സി സി അംഗം സി സംസ്ഥാനംഗം എന്നീ നിലകളിലും കെ പി ആർ പ്രവർത്തിച്ചു ഉപ്പ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലും പ്രധാന പങ്കുവഹിച്ചിരുന്നു നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓഗസ്റ്റ് ആറിൻ്റെ ചരിത്രവും കടന്നു പോകുമ്പോൾ നാളെ നമുക്ക് ഓഗസ്റ്റ് ഏഴിൻ്റെ ചരിത്രമുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കാം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക നന്ദി